അനുഭൂതി സാന്ദ്രവും കാവ്യാത്മകവുമായ മനസ്സിൽ നിന്നാണ് സംഗീതം ഉരുത്തിരിയുക. അനുഭൂതി സാന്ദ്രം ഭക്തിയുമായി കൂടിച്ചേരുമ്പോൾ ഭക്തിഗീതങ്ങൾ ഉടലെടുക്കുന്നു. എല്ലായ്പ്പോഴും ദൈവസന്നിധിയിൽ ആനന്ദ നിർവൃതി കണ്ടെത്തുവാൻ ഭക്തിഗാനങ്ങൾക്ക് കഴിയും എന്നത് ഇന്ന് ചരിത്രം തെളിയിക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്. ഈ എപ്പിസോഡിൽ അതിഥിയായി എത്തിയിട്ടുള്ളത് ക്രിസ്ത്യൻ ഭക്തിഗാന രംഗത്ത് ഏറെ പ്രശസ്തനായ ശ്രീ നയനാൻ കെ പുന്നവലിയാണ്. മഹാരഥന്മാരായ കെ വി സൈമൻ സാർ, സാധു കുറ്റിഞ്ഞുപദേശി, തൊമ്മി ഉപദേശി, എം വി ചെറിയാൻ തുടങ്ങിയ ഭക്തിഗാന രചയിതാക്കളുടെ പിൻതലമുറക്കാരനായി ഇന്ന് ഏറെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ശ്രീ നയനാൻ കെ പുന്നവലി. ഈ അഭിമുഖത്തിലൂടെ നമുക്ക് ശ്രീ നയനാൻ കെ പുന്നവലിയെ പരിചയപ്പെടാം. എല്ലാ പ്രേക്ഷകരുടെയും നാമത്തിൽ ഈ വേദിയിലേക്ക് ശ്രീ നയനാൻ കെ പുന്നവലിയെ സ്വാഗതം ചെയ്യുന്നു. സർ, ഈ വേദിയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം. സർ, സാറിലൊരു ഗാനരചയിതാവുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം ഏതാണ്? ഏത് വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വലിയ നിമിഷങ്ങൾ വളരെ അനുഭൂതിദായകമായ സന്ദർഭമാണ്. അതുപോലെ തന്നെ ആരെങ്കിലും സാറിനെ ഗാനരചയിതാവായി ഉയർത്തുവാനായി പ്രോത്സാഹനം നൽകിയിട്ടുണ്ടോ? അതൊന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് ഏറെ ഉചിതമാണ്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ വളരെ സാമ്പത്തികമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന സമയത്ത് ഞാൻ കറുകച്ചാൽ എ പി ഹയർ സ്കൂളിൽ ഫൈൻ ആർട്സിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം എനിക്ക് 3 മാസത്തോളം കുടിശ്ശിക വന്നു. 35 രൂപ ചടയ്ക്കണം. എൻ്റെ പിതാവിന് സാമ്പത്തിക ബാധ്യത അന്ന് വളരെ ഉണ്ടായിരുന്ന സമയമാണ്. എൻ്റെ വല്യപ്പച്ചൻ ക്യാൻസർ രോഗിയായി വീട്ടിൽ കഴിയുന്നു. അവൻ പല പ്രാവശ്യം പിതാവിനോട് ഇങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ദുഃഖിതനായിരിക്കുന്നത് എൻ്റെ മനസ്സിനെ വല്ലാതെ ആകുലപ്പെടുത്തി. കുരുമുളക് പറിക്കാൻ വിളഞ്ഞ കാലം, ഞാൻ കുരുമുളക് പറിക്കുവാനായിട്ട് അത് പറിച്ചു വിറ്റാൽ കാശ് കിട്ടുമല്ലോ എന്ന് കരുതി കുരുമുളക് പറിക്കാനായിട്ട് കുരുമുളക് പൊടിയിൽ നിന്ന് എണിപ്പൈപ്പിൽ നിന്ന് പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥനയിൽ എനിക്ക് വളരെ വിശ്വാസമുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞു, ദാരിദ്ര്യവും സമ്പത്തും തരാതെ നിത്യവൃത്തി തന്നെ പാലിക്കണമെന്നുള്ള വേദവചനം എൻ്റെ മനസ്സിൽ ഉരുവാകുകയും ഞാൻ കർത്താവിനോട് എൻ്റെ ഭാരങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ വീടിൻ്റെ ഭാരവും കഷ്ടപ്പാടുമാണ് ആദ്യ ഗാനരചനയ്ക്ക് സാറിനെ പ്രേരിപ്പിച്ചത്. തീർച്ചയായും ഞാൻ ദൈവത്തോട് ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, കർത്താവേ എനിക്ക് ആ വേദവാക്യം പറയുന്ന പോലെ ഞാനൊരു വലിയ സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നില്ല, സമ്പത്ത് തന്നാൽ ഞാൻ പക്ഷേ അഹങ്കരിപ്പാനിടയുണ്ട്. എന്നാൽ ദാരിദ്ര്യം വർദ്ധിച്ചിട്ട് അല്ലെങ്കിൽ പ്രയാസങ്ങൾ വർദ്ധിച്ചിട്ട് ഈ കർത്താവ് എനിക്ക് അന്യനാണെന്ന് പറയാനും എനിക്കിടയാകല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സ് ആത്മാവ് നിറയുകയും എൻ്റെ കണ്ണുകൾ നിറയുകയും ചെയ്തു. അപ്പോൾ ദൈവത്തിൻ്റെ സാമീപ്യം ഞാൻ അനുഭവിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ആ സമയത്ത് എൻ്റെ പാട്ടിന് എവിടെ നിന്നോ ഒരു സംഗീതത്തിൻ്റെ ശീലം കടന്നു വരുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഭവനത്തിലെ ഒരു പ്രത്യേകമായ അനുഭവമാണ് ആദ്യ ഗാനരചയിതാവാകുവാൻ സാറിനെ പ്രേരിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ ആ ഗാനത്തിൻ്റെ പ്രസക്തമായ 1-2 വരികൾ പ്രേക്ഷകർക്ക് വേണ്ടി പാടുന്നത് നല്ലതായിരിക്കും. ഞാൻ ആദ്യം ആ ഗാനം എഴുതിയത്, ആ വരികൾ എൻ്റെ മനസ്സിൽ വന്നത്, അഹങ്കരിപ്പാൻ വന്ധനമോ വീണു പോവാൻ യാതനയോ, അഹങ്കരിപ്പാൻ വന്ധനമോ വീണു പോവാൻ യാതനയോ, ആകരുതേ അത്യുന്നത നിത്യവും നിൻ വൻകൃപത, ആകരുതേ അത്യുന്നത നിത്യവും നിൻ വൻകൃപത. 34-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, അവക്കിലേക്ക് നോക്കി പ്രകാശിതരായി
ഇതേ ഒരുപാട് ധൈര്യപ്പെടുത്തിയ വാക്യമാണ്. നിൻമുഖം ദർശിപ്പോരാരുമേ ലജ്ജിതരായി തീരുകില്ല, എൻ ദൈവമേ എൻ പാലക ഇതായിരുന്നു ആ ഗാനം. സാറേ, അങ്ങനെയാണെങ്കിലേ ഈ ഗാനം എങ്ങനെയാണ് പുറം ലോകം അറിഞ്ഞത്? ഞാൻ ഞങ്ങളുടെ നാട്ടിൽ ഒരു സി എൽ ജോസിൻ്റെ അഗ്നിവല എന്ന നാടകം നടത്തിയപ്പോൾ അതിനകത്ത് ഡേയ്സി എന്ന കഥാപാത്രമായിട്ട് ഞാൻ അഭിനയിച്ചു. അപ്പോൾ അതിനകത്ത് 4 പാട്ടിൻ്റെ കോൺടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗാനം കുറേ കാലം ഞാൻ അതിനെ പ്രാക്ടീസ് ചെയ്തപ്പോൾ ആ ഗാനം എൻ്റെ മനസ്സിൽ ഉരുവാകുകയും ആ നാടകത്തിൽ ആവശ്യമായ പാട്ട് സംഗീതത്തോടൊപ്പം ഞാൻ തയ്യാറായിക്കൊണ്ട് ചെല്ലുകയും ചെയ്തു. അത് വളരെ സന്തോഷകരമായിരുന്നു. ഞങ്ങളുടെ നാട്ടിലെ ഒരു അറിയപ്പെടുന്ന ഒരു കലാകാരനായ നെടുമുന്നം കൃഷ്ണൻകുട്ടി ഭാഗവതരെ അതിൻ്റെ പശ്ചാത്തലം ഒരുക്കാനായിട്ട് സമിതി വിളിച്ചപ്പോൾ അദ്ദേഹം, ഇതിന് സംഗീതമുണ്ടല്ലോ, ഇത് നല്ല സംഗീതമാണല്ലോ, ഇതാരാണ് ചെയ്തത് എന്ന് ചോദിക്കുകയും എന്നെ എല്ലാവരും കാണിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഹാർമോണിയം പഠിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഇല്ല, എന്നാൽ സംഗീതം പഠിക്കണം, ഞാൻ പഠിപ്പിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് വലിയ കാര്യമായിട്ട് എടുത്തു. നാടകമൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, അടുത്ത വ്യാഴാഴ്ച വീട്ടിൽ വന്നാൽ നമുക്ക് ക്ലാസ് തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നിഷ്ണയമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ചെന്നു. അദ്ദേഹം മറന്നുപോയതാകാം, അദ്ദേഹം പണ്ടം വീട്ടിലെങ്ങോട്ട് പോയിരിക്കുകയാണ്, 4 ദിവസം കഴിഞ്ഞേ വരുവുള്ളൂ എന്ന് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി എന്നോട് പറഞ്ഞു. ഞാൻ വളരെ നിരാശനായിട്ട് നടന്നു വന്ന് എൻ്റെ വീട്ടിലോട്ട് വരുന്ന സമയത്ത് ഞങ്ങളുടെ പള്ളിയിൽ പുതുതായിട്ട് ചാർജ് എടുത്ത മൂഴിക്കലെ എം വി തോമസ് അച്ഛൻ കടന്നു വരുന്നു. അച്ഛൻ എന്നെ കണ്ടു, ഞങ്ങൾ മുഖത്തോട് മുഖത്തേക്ക് പരിചയപ്പെട്ടു. ഞാൻ അച്ഛനോട് മുഖവരിയല്ലാതെ ആവശ്യപ്പെട്ട, അച്ഛാ പള്ളിയിലൊരു യുവജനസഖ്യത്തിൻ്റെ ഹാർമോണിയം ഇരിപ്പുണ്ട്, അത് പാസ്റ്റേജിലിരിക്കുകയാണ്, പള്ളിയിലോട്ട് വെച്ച് തന്നെ ഇരിക്കുന്നു, പഠിക്കാമല്ലോ എന്ന് പറഞ്ഞു. അച്ഛൻ ചോദിച്ചു, പഠിപ്പിക്കാൻ ആളില്ല, എങ്ങനെയാണ് പഠിക്കുക? ഞങ്ങൾ രണ്ടും പിരിഞ്ഞു. പിറ്റേ ആഴ്ച അച്ഛൻ, ഞാൻ പള്ളിയിലോട്ട് ചെന്നപ്പോൾ അച്ഛൻ എനിക്ക് ഹാർമോണിയം കൊണ്ടുതന്നു. അപ്പോൾ എം വി തോമസ് അച്ഛനാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ സംഗീതത്തിലെ ആദ്യത്തെ ഗുരു എന്ന് പരിഗണിക്കാമോ? എനിക്ക് അതിനുള്ള വഴി ഒരുക്കി തന്ന പ്രിയപ്പെട്ട അച്ഛനാണ്. തീർച്ചയായിട്ടും ദൈവം പ്രവർത്തിക്കുന്നത് പലരിലൂടെയാണ്. അങ്ങനെയാണെങ്കിൽ തുടർന്നുള്ള ക്രിസ്തീയ ഭക്തിഗാന രചനയിൽ എങ്ങനെയാണ് പ്രോത്സാഹനം ലഭിച്ചത്? അതിനെ ആധാരമായി മറ്റ് ചില വ്യക്തികളെ സാർ പരിചയപ്പെട്ടിരുന്നോ? അങ്ങനെയുള്ള അനുഭവങ്ങളോ സാറിനുണ്ടോ? പള്ളിയിൽ യുവനസഖ്യത്തിൽ ഞാൻ ചേർന്നു. ഒരു ദിവസം അച്ഛൻ ഒരു സർക്കുലർ വായിച്ചു. അടൂരിൽ വെച്ച് ഡി എസ് എം ആൻസിയെയും മാർത്തോമ യുവജനസഖ്യയോട് ചേർന്നുള്ള ഒരു സംഗീത പഠന കളരിയിൽ അഭിരുചിയുള്ളവരെ ശാഖയിൽ നിന്ന് വിടണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എന്നെ വിട്ടു. പക്ഷേ അതിന് ഞാൻ അവിടെ ചെന്നത് മൂലം പ്രിയപ്പെട്ട കെ പി ഫിലിപ്പച്ചന് പരിചയപ്പെടുവാനും പി ഡി യോൺ സാറിനെ പരിചയപ്പെടുവാനൊക്കെ എനിക്കിടയായി. അവരൊക്കെ നമ്മുടെ സഭയിലെ പ്രശസ്തരായ പാട്ടെഴുത്തുകാരാണ്. അതെനിക്ക് വലിയൊരു പ്രചോദനമായിരുന്നു. അപ്പോൾ അവരിലൂടെയാണ് ഈ ഗാനരചനയുടെ അടുത്ത പടിയിലേക്ക് സാറ് പ്രവേശിക്കുന്നത്. മാരാമൺ കൺവെൻഷൻ്റെ ഗാനങ്ങൾ അച്ഛൻ എന്നോട് ആവശ്യപ്പെട്ടു. അപ്പം ഞാൻ അന്ന് എഴുതിയ പാട്ട് അച്ഛനെ പാടി കേൾപ്പിക്കുകയും അച്ഛനത് ഇഷ്ടപ്പെടുകയും ചെയ്തു. അച്ഛൻ ആനിക്കായിട്ട് പള്ളിയിൽ വന്നപ്പോൾ എന്നെ വിളിച്ചു വരുത്തി തേപ്രക്കാടിനകത്ത് ആ പാട്ട് കൊണ്ടുപോയി. 1982 ആ ഗാനം പുറത്തു വന്നു. അപ്പോൾ 1982 മുതൽ സാറ് മാരാമൺ കൺവെൻഷനിൽ ഗാനങ്ങൾ രചിച്ചു വരുന്നുണ്ട്. അതെ. സാറിൻ്റെ ഗാനങ്ങൾ രചനയിലും അതിൻ്റെ സംഗീതത്തിലും വളരെ വളരെ വ്യത്യസ്തമായ ഒന്നാണ്. ചില ഗാനങ്ങളൊക്കെ പൗരസ്ത്യ രാഗത്തിൽ സാർ എഴുതിയിട്ടുണ്ട്. സാറ് പറഞ്ഞു തക്കതായ സംഗീത പരിശീലനം ലഭിച്ചില്ല. പിന്നെ എങ്ങനെയാണ് സാറിനെ ഇത്രമാത്രം ശാസ്ത്രീയ അടിത്തറയുള്ള ഗാനങ്ങൾ രചിക്കുവാൻ കഴിഞ്ഞത്? പ്രത്യേകിച്ച് ആത്മപ്രിയ തവ എന്നാരംഭിക്കുന്ന ഗാനം. ആത്മപ്രിയ തവ സ്നേഹമതോർത്തു ഞാൻ, ആ ഗാനം അത് എങ്ങനെയാണ് ഇത്രമാത്രം ശാസ്ത്രീയ അടിത്തറയുള്ള ഈ ഗാനം അതുപോലെയുള്ള ഗാനങ്ങൾ രചിക്കുവാൻ സാറിന് സാധിച്ചത്? സംഗീതത്തിൻ്റെ വൈവിധ്യ ശാഖകളെ ഞാൻ ആസ്വദിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ആ രംഗത്തേക്കൊക്കെ ആയിത്തീരണമെന്നുള്ളൊരാഗ്രഹമുണ്ട്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ആ സമയത്തെ അനുഭവം അത് ഞാൻ ഹാർമോണിയമായിട്ട് ഒരുമിച്ചിരുന്ന് ധ്യാനിച്ചപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഗാനം ലഭിച്ചു. തീർച്ചയായിട്ടും അതൊരു വലിയ ദൈവത്തിൻ്റെ പ്രവർത്തനം തന്നെയാണ്.
ഒരു ശാസ്ത്രീയ സംഗീതം പഠിച്ച ഒരു ഭാഗവതർ ചിട്ടപ്പെടുത്തിയ ഗാനം പോലെ തന്നെ ഉള്ള ആ ഗാനം, ആ ഗാനം ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടാമോ? പാടാം. ഹംസധ്വനി രാഗമാണെന്നാണ് പിന്നീട് സംഗീതജ്ഞന്മാരോട് പറഞ്ഞത്. ആ ഗാനം ഞാൻ പാടിക്കും. ആത്മപ്രിയ തവ സ്നേഹമതോർത്തു ഞാൻ, ആത്മപ്രിയ തവ സ്നേഹമതോർത്തു ഞാൻ പാടിടുമേ തിരുനാമം, വർണ്ണിച്ചിടാൻ എനിക്കാവതില്ലേ അതിൻ സാരമു സാഗര തുല്യം, വർണ്ണിച്ചിടാനെനിക്കാവതില്ലേ അതിൻ സാരമു സാഗര തുല്യം. അതിൻ്റെ രാഗവും ഈണവും അതിൻ്റെ ഉള്ളടക്കവും എത്ര മനോഹരമായിരിക്കുന്നു. ഞാൻ ഓർക്കുകയായിരുന്നു മറ്റാരോ ഒരു ആൾ ഇതിനെക്കുറിച്ച് പറഞ്ഞത്, ആ രാഗവും ഉള്ളടക്കവുമായിട്ടുള്ള ബന്ധം അത് വളരെ ആസ്വാദികരമാണ് എന്ന്. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എന്താണ് ഈ ഗാനം രചിക്കുവാൻ സാറിനെ പ്രേരിപ്പിച്ചത്? എനിക്ക് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, എനിക്ക് കർത്താവ് ജോലി തന്നു. നീരേറ്റുപുറ സ്കൂളിൽ എനിക്ക് ജോലി ലഭിച്ചു. അവിടെ എനിക്ക് ഒരു ബന്ധു വീട്ടിൽ താമസിക്കുവാനൊക്കെ വഴി കർത്താവ് ഒരുക്കി തന്നു. അവിടെ നിന്ന് ഞാൻ പത്തനംതിട്ട മാർത്തോമ സ്കൂളിൽ വരുമ്പോൾ എവിടെ താമസിക്കുന്നൊക്കെ ഭാരപ്പെട്ടാണ് വന്നത്. എന്നാൽ അവിടെയും കർത്താവ് എനിക്ക് വേണ്ടി വഴിയൊരുക്കി. ഞങ്ങളുടെ മാനേജർ സി കെ തോമസ് സാറ് എന്നെ സ്കൂളിലെ വാർഡനായിട്ടുകൂടിയാണ് നിയമിച്ചത്. അങ്ങനെ എനിക്ക് അവിടെ എൻ്റെ ആഹാര കാര്യങ്ങൾ ഒരുക്കപ്പെട്ടു. എനിക്ക് കുട്ടികളുമായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാനും അവരുമായിട്ട് എൻ്റെ ഒരു നല്ല ബന്ധത്തിൽ വരുവാനും ഒക്കെ എനിക്ക് സാധിച്ചു. അതൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷം നൽകിയ അനുഭവമാണ്. അപ്പം ദൈവം നമുക്ക് വേണ്ടിയിട്ട് കരുതുന്ന വിധങ്ങൾ അത്ര വലുതാണ്. അതാണ് ഈ ദൈവസ്നേഹത്തെക്കുറിച്ച് പാടുവാനായിട്ട് വളരെ ഹൃദ്യമായിരിക്കുന്നു സാർ. സാറിൻ്റെ പാട്ടുകളെല്ലാം തന്നെ അനുഭവത്തിൽ നിന്ന് എഴുതിയിട്ടുള്ളതാണെന്ന് തികച്ചും പറയാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള പാട്ടുകൾ എന്തൊക്കെയാണ്? വളരെയേറെ ഗാനങ്ങളുണ്ട്. യാഹു നല്ലേടെ എന്നുള്ള ഗാനം എഴുതുന്നത് ഇതുപോലെ തന്നെ പത്തനംതിട്ട മാർത്തോമ സ്കൂളിൻ്റെ കൽപ്പടവിലിരുന്നാണ്. ഒരു സന്ധ്യാസമയത്ത് എനിക്ക് സ്കൂളിൽ ഒരു ഹാർമോണിയം ഉണ്ട്. ഞാൻ ദാവീദിന് എന്നെയുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്തു. ദാവീദ് വനപ്രദേശത്ത് ആടിനെ മേയ്ക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ കിന്നരമുണ്ടായിരുന്നു. അദ്ദേഹം ആടുകളെ മേയ്ക്കുന്നു, ഞാൻ കുട്ടികളെ മേയ്ക്കുന്നു. ദൈവം ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഓരോ സംഗീത ഉപകരണം തന്നിട്ടുണ്ട്. അപ്പോൾ എത്ര അതിശയകരമായിട്ടാണ് കർത്താവ് എന്നെ നടത്തിയത്. കാരണം ദാവീദ് ആദ്യകാലത്ത് ആരാണ് ശ്രദ്ധിക്കപ്പെട്ട ഒരാളല്ല. ഞാനും എനിക്ക് ഒന്നും ഒന്നിനാലും പോഴുവാൻ ഒരു യോഗ്യതയുള്ള ആളല്ല. ആ ദൈവം എന്നെ ഇത്രമാത്രം ഉയർത്തിയല്ലോ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പരമപ്രധാനമായ സംഗതി. മറ്റൊന്ന്, 23-ാം സങ്കീർത്തനം എൻ്റെ വല്യപ്പച്ചൻ എന്നെ കുഞ്ഞുനാളിനെ പഠിപ്പിച്ച സങ്കീർത്തനമാണ്. അതിൻ്റെ ഓരോ ആശയങ്ങളും ഇന്നും എനിക്ക് കുളിരാണ്. ആ വല്യപ്പച്ചൻ, എൻ്റെ വല്യപ്പച്ചൻ മരണമടഞ്ഞു. ആ സമയത്ത് എനിക്ക് കഷ്ടതകളുടെ, അതായത് ദുഃഖങ്ങളുടെ ഒരു വലിയ വേലിയേറ്റം തന്നെ ഉണ്ടായി. ഇപ്പം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, കഷ്ടനഷ്ട ശോധനകളിൽ ആണ് എനിക്ക് ദൈവത്തിൻ്റെ മുഖം കൂടുതൽ കാണാൻ സാധിച്ചത്, ആ സാമീപ്യം അനുഭവിച്ചറിയാൻ സാധിച്ചത്. അങ്ങനെയാണ് ആ പാട്ടുണ്ടായത്. സാറിൻ്റെ ഈ പാട്ടുകളിലെല്ലാം തന്നെ ദുഃഖസാന്ദ്രമായിട്ടുള്ള ഒരു ഒരു ഭാവം ഉൾക്കൊള്ളുന്നതാണ്. സാറിൻ്റെ ജീവിതത്തിൽ അത്രമാത്രം കഷ്ടതയുടെ അനുഭവം ഉണ്ടായിരുന്നു എന്നാണോ സാറ് പറയുന്നത്? സാറിൻ്റെ ഭവനത്തിലെ അത്തരത്തിലുള്ള എല്ലാ അനുഭവങ്ങളും എടുത്തു പറയാനായിട്ടുണ്ടോ? തീർച്ചയായിട്ടും കഷ്ടതകൾ ഉണ്ടെങ്കിലും കഷ്ടതകൾക്കപ്പുറത്ത് ഒരു സന്തോഷമുണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ വീട് സാധാരണ വീടാണെങ്കിലും ദൈവത്തെ ആശ്രയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബമാണ്. ആ പശ്ചാത്തലത്തിൽ എനിക്ക് പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ദൈവസന്നിധിയിൽ പകരുവാനുള്ള ഒരു വലിയ വഴി എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് കഷ്ടത എനിക്ക് എന്നെ തളർത്തിയില്ല, അതെന്നെ ശക്തീകരിക്കുകയാണ് ചെയ്തത്. ആ കൃപയിൽ നിന്നാണ് എനിക്ക് പലപ്പോഴും പാട്ടുകളുണ്ടായത്. തീർച്ചയായും കൂരൂരിൽ താഴൂരിൽ കൂടെ കടന്നുപോയ അനുഭവം സാറ് പറഞ്ഞല്ലോ, ദാവീദ് വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ്. തീർച്ചയായും അത് ഈ ഗാന രചനയിൽ സാറിനെ സ്വാധീനിച്ചിട്ടുണ്ട്. തീർച്ചയായും. സാറിൻ്റെ ഗാനരചനയിൽ സാറിനെ പരക്കെ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ചില ഗാനങ്ങൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? യാഹുവല്ലയുടെ എന്നുള്ള ഗാനം
വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടൊരു പാട്ടാണ്. അതിനെപ്പറ്റി ഒരുപാട് പേരെന്നെ അഭിനന്ദിച്ചിട്ടുണ്ട്. അത് മറ്റു ഭാഷകളിലേക്ക് ഉണ്ട്, ചെയ്തിട്ടുണ്ട്, പരാവർത്തനം ചെയ്തിട്ടുണ്ട്. അതാണോ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഗാനം? വേറെ പല ഒരുപാട് ഗാനങ്ങളുണ്ട്, മറ്റു ഗാനങ്ങൾ, നന്ദിയാലെന്നും നീങ്ങിയാൽ, പിന്നെ ഒരുപാട് കഷ്ടങ്ങൾക്ക് സ്ഥാനമുണ്ട്, കലങ്ങേണ്ട മനമേ, കരുതുവാൻ നിനക്കായി തുടങ്ങി ഒരുപാട് ഗാനങ്ങളുണ്ട്. ഓ, അതെല്ലാം വ്യത്യസ്തമായ പശ്ചാത്തലത്തിൽ സാറ് എഴുതിയിട്ടുണ്ട്. നന്ദിയാൽ എന്നുള്ളം തിങ്ങുകയാൽ എന്ന ഗാനം വാസ്തവത്തിൽ വളരെ പരക്കെ പാടുന്ന മറ്റൊരു ഗാനമാണ്. അതിൻ്റെ സാഹചര്യം എന്താണെന്ന് വിവരിക്കാമോ? പറയാം, മൂന്ന് സംഭവങ്ങളാണ്, ചുരുക്കി പറയാം, മൂന്ന് സംഭവങ്ങളാണ്. ഒന്ന്, എൻ്റെ വൈഫ് ഞാനന്ന് പിന്നെ സ്കൂളിൽ വാർഡനായിരിക്കുന്ന സമയത്ത് ഒരു ഓണക്കാലത്ത് വീട്ടിൽ ചെല്ലുമ്പോൾ വൈഫ് എന്നോട് വളരെ വേദനാജനകമായൊരു സംഗതി പറഞ്ഞു. അവളുടെ ബ്രസ്റ്റിൻ്റെ ഒരു ഭാഗത്തൊരു മുഴ കണ്ടു. ഞങ്ങളെ അത് വിഷമിപ്പിച്ചു. ഞങ്ങളിരുന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഞാൻ ഓണവാരവേലയിൽ പങ്കെടുത്തുകൊണ്ട് ഗായകസംഘത്തെ പാടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മനസ്സുകൊണ്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, താങ്ങുവാനാവാത്തൊന്നും എനിക്ക് തരലേ എന്ന് പറഞ്ഞു. അന്ന് ഞാനൊരു കൺവെൻഷൻ രാത്രിയിൽ പ്രസംഗം കേൾക്കാൻ പോയി. പോൾ സിനിരാജ് മുഹമ്മദ് എന്ന് പറയുന്ന അദ്ദേഹമാണ് പ്രസംഗിച്ചത്. അപ്പോൾ അദ്ദേഹം പ്രസംഗത്തിൻ്റെ അവസാന സമയത്ത് പറഞ്ഞു, രോഗമുള്ളവർ തങ്ങളുടെ രോഗമുള്ള ഭാഗത്ത് കരം വെക്കാൻ പറഞ്ഞു. ഞാൻ ഒട്ടും അമാന്നിച്ചില്ല, എൻ്റെ മകൾ കരം വെച്ചിട്ട് പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ പ്രിയപ്പെട്ടവരുടെ രോഗം എൻ്റെ വേദനയാണല്ലോ, മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഞാൻ അവളോട് ചോദിച്ചു, ഞാൻ ഇന്നലെ ഇങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു, എന്തെങ്കിലും സംഭവിച്ചോ? എന്നുവെച്ചാൽ പ്രാർത്ഥിച്ചാൽ കേൾക്കുന്നൊരു ദൈവമുണ്ടെന്ന് ഞങ്ങൾക്ക് ഒരുപാട് പ്രാവശ്യം അനുഭവിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ മുഴ അപ്രത്യക്ഷമായി. ഓ, അങ്ങനെയാണ്, കർത്താവ് അറിയാതെ ഒന്നുമില്ല എന്ന് ആ വരി പാടാൻ വരികളാണ്ടിക്കുണ്ടായത്. തീർച്ചയായും പ്രേക്ഷകർക്ക് വേണ്ടി ആ പാട്ട് നമുക്കൊന്ന് പാടാമല്ലോ. കർത്താവ് അറിയാതെ ഇല്ല ഒന്നും, ജീവിത യാത്രയിൽ ചൊല്ലുവാനായി നീറിയിടും ശോധന വേള കേളി, നീക്കു പോക്കേകി പുലർത്തിയിടും താൻ, ആവശ്യഭാരങ്ങൾ ഏറിയിടും പോൾ ആർത്തനായുള്ളം കലങ്ങിയിടും പോൾ, താവൽ തീർത്താനന്ദം ഏകിയോ താൻ, ആശ്വാസദായകൻ യേശുപരൻ. അത് കഴിഞ്ഞിട്ട് ക്രിസ്മസിൻ്റെ സമയത്ത് കരോളിന് പള്ളികളിൽ പാട്ട് പഠിപ്പിച്ച് തിരക്കുള്ളൊരു സമയം, ഞാൻ ഒരു പള്ളിയിൽ നിന്ന് മറ്റൊരു പള്ളിയിലേക്ക് ഓർഗനുമായിട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റിൽ പെടുന്നു. ഒരു ബസ് ഓപ്പോസിറ്റിൽ വന്നു, ഞാൻ വണ്ടി വെട്ടിച്ചത് ഓർമ്മയുണ്ട്, സ്കിഡ് ചെയ്ത് ഫ്രണ്ടിൽ വീണു. അപ്പോൾ ഞാൻ ഓർത്തു, ഇപ്പോൾ ബസ്സിൻ്റെ ചക്രങ്ങൾ കയറി ഇറങ്ങും, ഓർഗനൊക്കെ തെറിച്ചു പോയി. ഒരു നിമിഷം കഴിഞ്ഞിട്ട് ഒന്നും സംഭവിച്ചില്ല. ഞാൻ നോക്കിയപ്പോൾ, കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ബസ്സിൻ്റെ വളരെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്, വീലിൻ്റെ വളരെ അടുത്താണ്. ഡ്രൈവർക്ക് മാത്രം അറിയാം, അദ്ദേഹം ചവിട്ടി നിർത്തിയിരിക്കുക. ജനങ്ങളാരും ഇറങ്ങിയില്ല, ഈ ദുരുപയോഗം കാണാനുള്ള പ്രയാസമുണ്ട്. പെട്ടെന്ന് ഞാൻ വഴിയെ പോയ രണ്ട് സഹോദരിമാരെ സ്കൂട്ടറൊക്കെ എടുത്ത് ഞാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ ആൾക്കാരൊക്കെ ഇറങ്ങി. അവിടെ നിന്ന് തന്നെ കറിയച്ചാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാൻ ദേഹം മുഴുവൻ കുറേ രക്തമൊക്കെ ആയി, ചെറിയ പരുക്കളോടെ ഞാൻ വീട്ടിൽ വന്ന് കിടക്കുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഇന്ന് ആ ഡ്രൈവർക്ക് ഒന്ന് ചവിട്ടുവാൻ താമസിച്ചിരുന്നെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താ? എൻ്റെ ഭാര്യയും എൻ്റെ മാതാപിതാക്കന്മാരും കരയുന്ന ഞാനൊരു പെട്ടിയിൽ കിടക്കുന്ന ഒരു സീൻ എൻ്റെ മനസ്സിൽ വന്നു. ആ വരി, ആ സന്ദർഭമാണോ ഈ മരണനേളിൻ താഴ്വരയിൽ എന്ന വരി എഴുതാൻ പ്രേരിപ്പിച്ചത്? അതെ. അന്നേരപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ തലയണക്കവിയൻ നനയ്ക്കാനായിട്ട് ഊരിയെടുത്തപ്പോൾ അതിനകത്തൊരു പാമ്പ് ഞാൻ എൻ്റെ തലയുടെ പാരം കൊണ്ടായിരിക്കും ചത്തത്. അപ്പോൾ എത്രയെത്ര മരണപാശങ്ങൾ നമ്മളെ. അപ്പോൾ രണ്ട് ദിവസം പാമ്പിന്മേൽ കിടന്നുറങ്ങാനുള്ള ഭാഗ്യം ലഭിച്ചു അല്ലേ? ആയിരിക്കാം. നമ്മളെ എത്രയെത്ര മരണപാശങ്ങളാണ് ഓരോ ദിവസവും നമ്മളെ കടന്നു പോകുന്നത്. തീർച്ചയായും. അപ്പോൾ ആ സമയത്ത് എൻ്റെ മനസ്സിൽ വന്ന വരികളാണ്, മരണപാശങ്ങൾ ഉയർന്ന നേരം ശരണം തന്നരികിൽ തൻ ചിറകിൻ മീതേ, മൃത്യുവെന്നുയർത്ത യേശുനാഥൻ മാറാതെ എന്നുമൻ ചാരയുണ്ട്. അലരുത്. അതിനുശേഷം എനിക്ക് ഒരു ഓർഗൻ ഒരാളെ സംഭാവന തന്നു. അവർ അത് കസ്റ്റംസ് ഡ്യൂട്ടി ഇളവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഇച്ചിരി പാടുപെട്ടു. പക്ഷേ അതിന് ദൈവം അത്ഭുതമായ വഴി ഒരുക്കി തന്നു. അവിടുന്ന് തിരിച്ചു വരുമ്പോഴാണ് ഈ പാട്ട് ഏറ്റവും പൂർണ്ണമായ അർത്ഥത്തിൽ ഞാൻ പാടുന്നത്. നന്ദിയാലെന്നുള്ളം തിങ്ങുകയാൽ സ്തോത്രത്തിൻ പല്ലവി പാടിയിടും ഞാൻ,
എണ്ണമില്ലാത്തവ നന്മകൾക്കായി എണ്ണി എണ്ണി സ്തുതി പാടിയിടും ഞാൻ. ഹല്ലേലൂയ പാടിയിടും ഞാൻ യേശുവിൻ്റെ സന്നിധിയിൽ ജീവകാലം ആരാധിക്കും ഉന്നതനെ ആത്മാവിലും സത്യത്തിലും നിത്യകാലം. എനിക്ക് തോന്നുന്നത് ഇന്നലെ വരെ പാടിയ ഒരു ഭാവത്തിൽ അല്ലായിരിക്കും ഈ ചരിത്രം കേട്ട പ്രേക്ഷകർ ഈ പാട്ട് ഇനി മുതൽ പാടുക എന്നാണ് എൻ്റെ വിചാരം. വളരെ ആത്മാവിനെ സ്പർശിക്കുന്ന ഗാനം തന്നെയാണ് എന്നതിന് യാതൊരു സംശയവുമില്ല. സാറേ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. സാറിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് എഴുതിയിട്ടുള്ള ഈ ഗാനങ്ങൾ ഏതെങ്കിലും വ്യക്തികളെയോ മറ്റും സ്വാധീനിച്ചതായിട്ട് സാർ നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ? ആരെങ്കിലും അങ്ങനെ സാക്ഷ്യപ്പെടുത്തിയതായിട്ട് സാർ കേട്ടിട്ടുണ്ടോ? വളരെ പേര്. ബാംഗ്ലൂരിലുള്ള എൻ്റെ ഒരു സ്നേഹിതൻ ഒരിക്കൽ എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹിതൻ, ഒരു ചെറുപ്പക്കാരൻ, മാരകമായ അസുഖം പിടിച്ച് മരണത്തോട് അഭിമുഖീകരിക്കുമ്പോൾ കലങ്കേണ്ട മനമേ കരുതുവാൻ നിൽക്കാനുള്ള പാട്ട് ഈ സ്നേഹിതൻ കൊണ്ട് കേൾപ്പിക്കുകയും ഒരുപാട് ആശ്വാസം ലഭിക്കുകയും ചെയ്ത് കേട്ടിട്ടുണ്ട്. പിന്നീട് കുറേ കഴിഞ്ഞ് എല്ലാം നന്മയ്ക്കായെന്നുള്ള പാട്ട് ഇതുപോലെ മാരാമൺ കൺവെൻഷൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഗായകസംഘത്തിൽ പാടുന്ന ഒരാളിൻ്റെ സഹോദരി ക്യാൻസർ രോഗത്തിൽ കീമോ കഴിഞ്ഞിട്ട് കീമോതെറാപ്പി കഴിഞ്ഞിട്ട് തലയിലെ മുടിയൊക്കെ കുഴിച്ച് വീട്ടിലിങ്ങനെ ഭർത്താവിനോട് വിഷമത്തോട് പറയുകയാണ്, എൻ്റെ മുടി എന്ത് നല്ലതായിരുന്നു, എല്ലാം പോയല്ലോ. ഈ സമയത്ത് എൻ്റെ ഒരു പാട്ട് ഈ പഠിപ്പിച്ച കൊണ്ടിരിക്കുന്ന സമയത്ത് ആ സഹോദരൻ ഈ സഹോദരിക്ക് മൊബൈലിൽ അയച്ച് കേൾപ്പിച്ചു. എങ്ങനെയായിരുന്നു? തലയിലെ മുടിയൊന്നു കൊഴിഞ്ഞെന്നാലും നിർണയമറിയുന്നവനെൻ്റെ താതൻ. ഇതായിരുന്നു വരി. അത് ആ സഹോദരിക്ക് ഒരുപാട് ഒരുപാട് ആ സഹോദരിയെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിച്ചു എന്ന് എന്നെ നേരിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ കലങ്ങേണ്ട മനമേ ഇതുപോലെ തന്നെ തിരുവല്ലയിലൊരു സഹോദരൻ രാത്രി 11 മണിക്ക് ശേഷം എന്നെ വിളിക്കുന്നു. ഞാൻ വളരെ തകർന്നൊരു വ്യക്തിയാണ്. സാറിൻ്റെ കലങ്ങേണ്ട മനമേ എന്നുള്ള പാട്ട് പ്രൊഫഷണലായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ, ആരെങ്കിലും പിന്നണി കയറി പാടിയതുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ട്, എനിക്ക് തരണം. ഞാൻ ചോദിച്ചു എന്നാ എന്താ അത്യാവശ്യം, ഞാൻ തകർന്ന ഒരാളാണ് സാറേ, എനിക്ക് ആ പാട്ട് എന്നെ ഒരുപാട് സ്പർശിച്ചു. അദ്ദേഹം 2 ദിവസം ഞാൻ ക്ഷണിച്ചതനുസരിച്ച് 2 ദിവസം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഞാൻ അദ്ദേഹത്തിന് ആ പാട്ട് കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ ഒരുപാട് വേദനിക്കുന്ന അനുഭവങ്ങൾ പങ്കിടുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു സാറേ, ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ ഈ പ്രേക്ഷകരിൽ സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നത് തീർച്ചയായും ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള തകർന്ന മനസ്സുള്ളവർക്ക്, രോഗികൾക്ക് ആശ്വാസം നൽകുന്നതിനായിട്ട് ആ പാട്ടൊന്ന് പാടുന്നത് ഉചിതമായിരിക്കും. കലങ്ങേണ്ട മനമേ കരുതുവാൻ നിനക്കായി അരിയിൽ പൊന്നീശുണ്ട്, വിശ്വാസപ്പടകിൽ ഓളങ്ങളേറുമ്പോൾ ആകുലം വേണ്ടി നീയും, ഒഴുക്കുകൾക്കെതിരെ നീ തുഴഞ്ഞിടുമ്പോൾ കരം കുഴഞ്ഞേറ്റവും വലഞ്ഞിടുമ്പോൾ ഉണ്മയിൽ വഴി നടത്താൻ ഉയർത്തന്നോരുടെയോലില്ലേ അവൻ നല്ല ഇടയനതാ. കലങ്ങേണ്ട മനമേ കരുതുവ നിനക്കായി അരിയിൽ പൊന്നീശുണ്ട്. എത്ര അർത്ഥവത്തായ വരികളല്ലേ. തീർച്ചയായും ഇന്നത്തെ പ്രേക്ഷകരിൽ ചിലരെയെങ്കിലും സാറിൻ്റെ ഈ ഗാനം പ്രത്യേകം സ്വാധീനിച്ച് കാണും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പാട്ടുകളുടെ ഗണത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ഗാനം എന്ന് വിശേഷിക്കാവുന്ന ഏതെങ്കിലും ഗാനം സാറിന് എടുത്ത് പറയാനായിട്ടുണ്ടോ? എൻ്റെ ഗാനങ്ങളിൽ നല്ല ശതമാനം എനിക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ്. ഞാൻ വളരെയധികം പാടി കരഞ്ഞ് പാടിയിട്ടുള്ളൊരു പാട്ടുണ്ട്, അത് ഒന്ന് പാടി കേൾപ്പിക്കാം. തീർച്ചയായിട്ടും. യേശു കർത്താവേ എം ജീവദാതാവേ നീ എന്നാ
ആശ്രയം ആകയാൽ എനിക്കെന്തു സൗഭാഗ്യം. മിണ്ടലം വെടിങ്ങീകത്തിൽ വന്നു എന്നെ തേടി നാഥൻ, വീണ്ടെടുപ്പാൻ കൂശതിൻ മേൽ ജീവയാഗമായി എൻ ഘോര പാപം നീക്കി എന്നിൽ ജീവൻ തന്നു. വളരെ മനോഹരമായിരിക്കുന്നു. ഇന്നത്തെ ഗാനരചനയുടെ ഒരു പ്രത്യേകത, ഗാനം രചിക്കുന്നയാൾ, സംഗീത സംവിധായകൻ ഒരുമിച്ച് ചേർന്നിരുന്ന് സന്ദർഭത്തിനനുസരിച്ച് ഗാനങ്ങൾ തയ്യാറാക്കുക എന്നതാണ്. എന്നാൽ സാറിൻ്റെ വ്യത്യസ്തമായൊരു വിധമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാറിൻ്റെ ഗാനരചനയുടെ പ്രത്യേകത എന്താണ്? ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഗാനരചന ചെയ്യുന്നതിനുള്ള സാറിൻ്റെ പ്രേരണ എന്താണ് എന്ന് വിവരിക്കാമോ? ദൈവവചനത്തിലുള്ള എൻ്റെ വിശ്വാസമാണ് പരമപ്രധാനം. ദാവീദിൻ്റെ അനുഭവങ്ങൾക്ക് ഒരുപാട് ഗാനങ്ങൾ ദാവീദ് എഴുതിയിട്ടുണ്ട്. എനിക്ക് സംഗീതത്തിൽ ഞാൻ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും എനിക്ക് സംഗീതവും രചനയും കൂടെ ഒന്നിച്ചാണ് ദൈവം തരുന്നത്. അത് എനിക്ക് വളരെ എന്നെ സ്പർശിക്കുന്ന ചില ജീവിത അനുഭവങ്ങൾ പ്രാർത്ഥനയിലും ധ്യാനത്തിലും ഉണ്ടാകുമ്പോഴാണ് എനിക്ക് ലഭിക്കുന്നത്. ഒരു ധ്യാനാത്മകമായ ആവിഷ്കാരമാണ് എന്ന് പറയാൻ സാധിക്കും. അല്ലാതെ ഗാനം എഴുതി അത് രാഗം കൊടുക്കുകയല്ല. അല്ല, ഞാനൊരു ഹിറ്റ് ഗാനം ഉണ്ടാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചല്ല പാട്ടെഴുതുന്നത്. എനിക്ക് ലഭിക്കുന്ന ഗാനം അത് വേറൊരാളിൻ്റെ പാട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചിലപക്ഷേ അത്ര ഹിറ്റല്ലായിരിക്കാം. പക്ഷേ ഞാൻ അങ്ങനെ ഒരു പാട്ട് എഴുതാൻ ശ്രമിക്കും. എനിക്ക് ദൈവം തരുന്നത് അന്ന് അതാണ് തന്നത്, അതാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഗാനം എഴുതാൻ വേണ്ടി എഴുതാറില്ല. ഇല്ല, അതാണ് സാറിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ഈ ആത്മാവിൽ നിറഞ്ഞ് പാടുന്നതിനും ആ പാടുന്നത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാറിനെ ഇന്നത്തെ ഗാനരചയിതാക്കളോട് പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ എന്ത് സന്ദേശമാണ് പറയാനായിട്ടുള്ളത്? വിശ്വാസത്തിൽ അടിസ്ഥാനമുള്ള മറ്റുള്ള സഹവിശ്വാസങ്ങളെ ആത്മീയമായിട്ട് ഉത്തേജിപ്പിക്കുന്ന സ്വന്തം ജീവിത അനുഭവങ്ങൾ, ദൈവ ആഭിമുഖ്യത്തിലുള്ള അനുഭവങ്ങൾ കൂടിയുള്ള പാട്ടുകൾ എഴുതണം. പാട്ടുകൾക്ക് വേണ്ടി പാട്ട് എഴുതരുത്. ഇങ്ങനെ ചേർന്നിരുന്ന് പാട്ടുകൾക്ക് വേണ്ടി പാട്ടെഴുതുന്ന രീതിയല്ല, എന്നാൽ വിഭിന്നമായി ദൈവ അനുഭവത്തിൽ നിന്ന് വിശ്വാസത്തിൽ ചേർത്ത് എഴുതേണ്ട ഗാനങ്ങളാണ് ക്രിസ്തീയ ഗാനങ്ങൾ എന്നാണോ സാർ പറഞ്ഞു വെക്കുന്നത്? പാട്ടുകൾക്ക് വേണ്ടി പാട്ട് എഴുതേണ്ട ചില സാഹചര്യങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അവർ പാട്ട് എഴുതിക്കോട്ടെ, അതിന് ഞാൻ എഴുതുന്നവരെ ഞാൻ നിരുത്സാഹപ്പെടുത്തുകയല്ല. പക്ഷേ ഒരു പാട്ട് എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് വരുന്നതായിരിക്കണം. ദൈവ ആത്മാവുമായിട്ടുള്ള ആ സംവേദനത്തിൽ ലഭിക്കുന്നതാണെങ്കിൽ അത് ജീവസുറ്റുള്ള ഗാനങ്ങളായി മാറും. ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് സാറിൻ്റെ ഇഷ്ടഗാനങ്ങളിൽ ഒന്നുകൂടെ പ്രേക്ഷകർക്ക് വേണ്ടി പാടണം എന്ന് ആവശ്യപ്പെടുകയാണ്. എൻ ജീവനാഥനാ എൻ പ്രിയ യേശുവേ, തിരുനാമം ഒന്നു മാത്രമാണ് ആത്മാവിൻ ആലംബം. എൻ ജീവനാഥനാ എൻ പ്രിയ യേശുവേ, തിരുനാമം ഒന്നു മാത്രമാണ് ആത്മാവിൻ ആലംബം. ഒരു മാത്ര നേരം പോലും പിരിയാത്ത മിത്രമായി, ഒരു മാത്ര നേരം പോലും പിരിയാത്ത മിത്രമായി, ണഞ്ഞെന്നെ ശരിയായ മാർഗത്തിൽ ഇടറാതെ മുന്നേറാനൊളിയേക പാലകന് പരനേ തിരുകൃപയാൽ തവ ഗതിയെ അനുഗമിപ്പാൻ, വരമേകുക പരമാത്മജ കരുണാമയ സദയം. എൻ ജീവനാഥന എൻ പ്രിയ യേശുവേ, തിരുനാമം ഒന്നു മാത്രമാണ് ആത്മാവിൻ ആലംബം.
നാമം